നമസ്കാരം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ജോ ജോസഫിനായി വീടു കയറി വോട്ട് ചോദിച്ച് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. തൃക്കാക്കര മണ്ഡലത്തിന്റെ വികസനത്തിന് LDFന് വോട്ട് ചെയ്യണമെന്ന് ചുള്ളിക്കാടൻ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് പ്രാധാന്യമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിന്റെ പൊതുവായ ആവശ്യം നടപ്പാക്കണമെങ്കിൽ LDF ജയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർ എന്ന നിലയിലും അനുഭാവി എന്ന നിലയിലുമാണ് പ്രചാരണത്തിൽ പങ്കെടുത്തത് ും എല്ലാ തെരഞ്ഞെടുപ്പിലും LDFനായി പ്രവർത്തിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എളമക്കര മേനോൻപറമ്പ് മേഖലയിലാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ പ്രചാരണം നടന്നത്. മാധ്യമപ്രവർത്തകൻ എൻ മാധവൻകുട്ടി, പ്രൊഫസർ VR പ്രമോദി, പൊന്നാനി MLA നന്ദകുമാർ എന്നിവരും പ്രചാരണത്തിൽ പങ്കെടുത്തു. വീടുകൾ കയറിയായിരുന്നു പ്രചാരണം. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃക്കാക്കര നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കോൺഗ്രസ് നേതാവ് PT തോമസിന്റെ വിയോഗത്തെ തുടർന്ന് ഒഴിവു വന്ന തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിനായി മണ്ഡലത്തിൽ 75 ബൂത്തുകൾ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. അതേസമയം തൃക്കാക്കര മണ്ഡലത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിനെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കോൺഗ്രസ് സമീപിക്കുന്നത്. വിജയം സുനിശ്ചിതമെന്ന് നേതാക്കൾ ആശങ്കയില്ലാതെ ആവർത്തിക്കുന്നുണ്ട്. മണ്ഡലം രൂപീകൃതമായ ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് ആത്മവിശ്വാസത്തിന് കാരണം. ഏതൊരു പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിലും മണ്ഡലം തങ്ങളെ കൈവിടില്ലെന്നാണ് UDF നേതാക്കൾ ഉറച്ച് വിശ്വസിക്കുന്നത്. മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം ഒരിക്കൽ പോലും UDFനെ കൈവിട്ടിട്ടില്ലെന്നാണ് മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം. 2016 2021 LDF തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചപ്പോഴും തൃക്കാക്കര UDFനൊപ്പം ഉറച്ചു നിന്നു. കൊച്ചി നഗരസഭയിലെ 22 ഡിവിഷനുകളുമൊപ്പം തൃക്കാക്കര നഗരസഭയും അടങ്ങിയതാണ് മണ്ഡലം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി നഗരസഭയിൽ കോൺഗ്രസ് പിന്നോട്ട് പോയപ്പോഴും തൃക്കാക്കര മണ്ഡല പരിധിയിൽ വരുന്ന ഡിവിഷനുകളിൽ മികച്ച പ്രകടനമാണ് നടത്തിയത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് May 31 June 3 വോട്ടെണ്ണി വിജയെ പ്രഖ്യാപിക്കും. May 16 വരെയായിരുന്നു പത്രിക പിൻവലിക്കാൻ അനുവദിച്ചിരുന്നത്. PT തോമസിന്റെ മരണത്തെ തുടർന്നാണ് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. June 3 വോട്ടെണ്ണി വിജയെ പ്രഖ്യാപിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് ആണ്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. വോട്ടെടുപ്പ് ദിനം അടുത്തതോടെ പ്രചാരണത്തിന് ആവേശം കൂട്ടി മൂന്ന് കക്ഷികളും പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യാൻ കണ്ണൂരിൽ നിന്ന് സംഘത്തെ ഇറക്കിയെന്ന ടി സിദ്ദിഖിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എം സ്വരാജും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel by NBC Broadcasting Limited.